ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇനോട്ടീസ് കിച്ചൻ. നമ്മൾ ഇന്ന് ഒരു സൂപ്പർ സോഫ്റ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ കേക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഡിഷാണ്, കുട്ടികൾക്ക് പ്രത്യേകിച്ച്. അപ്പൊ നമുക്കിത് വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ്. അതുപോലെ തന്നെ ഇതിലെ ബീറ്ററോ വിസ്കോ മിക്സിയോ ക്രീമോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ സോഫ്റ്റ് കേക്കാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം അതിനായിട്ട് നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക. ആ ബൗളിൽ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇനി ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഗ്ലാസ്സിലാണ് നമ്മൾ മെഷർമെൻ്റ് ഒക്കെ എടുക്കുന്നത്. നമുക്ക് മെഷറിംഗ് കപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ല. സോ ഒരു ഗ്ലാസ് മൈദയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം, പ്രോബ്ലം ഇല്ല. അപ്പം ഇനി ഇത് നല്ലപോലെ അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്തിരിക്കുന്നത്. കൊക്കോ പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള കേക്കും യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർത്തു, പിന്നെ ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചതും ചേർത്തു. ബേക്കിംഗ് പൗഡർ നമുക്ക് 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഇനി ഇത് നല്ലപോലെ അരിച്ചെടുക്കണം, കാരണം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം ഇത് നല്ലപോലെ അരിക്കുക, 2-3 തവണ അരിച്ചാൽ അത്രയും നല്ലത്. ദാ ഇതുപോലെ അരിച്ച് നമ്മളെല്ലാം ക്ലീൻ ആയിട്ട് എടുക്കുക. ഓക്കെ, ദാ ഇത് നല്ലപോലെ മിക്സ് ചെയ്തു. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനി അത് മാറ്റി വെച്ചിട്ട് വേറൊരു ക്ലീൻ ബൗളാണ് എടുക്കേണ്ടത്. അപ്പം ഇത് നല്ലപോലെ ഇനി അടിയിൽ എന്തെങ്കിലും മിക്സ് ആവാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിനി ഇത് മാറ്റി വെക്കുകയാണ്. മിക്സിങ് ഇനി ഇതിലല്ല ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വേറൊരു ക്ലീൻ ബൗൾ എടുത്തു, തുടച്ച് വെള്ളമൊന്നും ഇല്ലാത്ത ഉറപ്പ് വരുത്തുക. ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആദ്യം ഓയിലാണ്. അപ്പം 1/4 ഗ്ലാസ് ഓയിൽ, നമ്മൾ പൊടിയെടുത്ത ഗ്ലാസ്സിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം 1/4 ഗ്ലാസ് ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് 1/4 ഗ്ലാസ് മിൽക്ക് മെയ്ഡ് ആണ്, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ അതും ചേർക്കുക. പിന്നെ 1/2 ഗ്ലാസ് പാല്. ഇത് മൂന്നും കൂടി ചേർത്ത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മുടെ സ്പൂൺ യൂസ് ചെയ്ത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇത് മൂന്നും കൂടി ഒന്ന് മിക്സ് ആയി കിട്ടും. അധികം പെട്ടെന്ന് തന്നെ മിക്സ് ആവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വാനില എസെൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വാനില എസെൻസ് ഇതാ കുറച്ച് മതി, ഒരു ഫ്യൂ ഡ്രോപ്സ് ഓഫ് വാനില എസെൻസ് ചേർത്തു. ഇനി നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ആ അരിച്ചു വെച്ച പൊടികളില്ലേ, ആ പൊടി അതിലേക്ക് കുറച്ച്, അതായത് ഒരു 1/2 പോർഷൻ തട്ടിയിടാം. എന്നിട്ട് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത്, അങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത്. നമുക്ക് കാണാൻ പറ്റും, ദാ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യുക, കണ്ടോ, സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്യുക. അങ്ങനെയാണ് കേക്ക് ബാറ്റർ മിക്സ് ചെയ്യുക. പിന്നെ പറ്റാത്ത രീതിയിലൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്യുക. ഓക്കെ, ദാ മിക്സിങ് ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പൊടിയും കൂടി അതിലേക്ക് ഇടുക. അഗെയിൻ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക, മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മളിവിടെ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ കൊക്കോ പൗഡർ വേണമെങ്കിൽ ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് സ്പോഞ്ച് കേക്ക് കിട്ടും. പിന്നെ ടേസ്റ്റാണ് കൊക്കോ പൗഡർ ഇട്ടാൽ ചോക്ലേറ്റ് കേക്കിൻ്റെ ടേസ്റ്റ്. കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോക്ലേറ്റ് കേക്ക് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ദാ ഇതാണ് കേക്കിൻ്റെ കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് എങ്ങാനും ഇനി തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് മിൽക്ക് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ആഡ് ചെയ്യരുത്, കുറച്ച്. അത് നിങ്ങളുടെ എടുക്കുന്ന പൊടിയുടെ അനുസരിച്ചിരിക്കും. ഓക്കെ, സോ നമ്മുടെ ബാറ്റർ റെഡിയായി. നമ്മൾ ഇനി ഇതൊരു സ്റ്റീൽ വെസലിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത്. സോ അതിനു വേണ്ടി നമ്മൾ വെസൽ ഒന്ന് ഓയിൽ വെച്ച് ഒന്ന് എല്ലായിടത്തും ആക്കണം. സാ ഓയിൽ ഒഴിച്ചു. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് എല്ലാ പോർഷനിലേക്കും ആ ഓയിൽ ഒന്ന് തടവിക്കൊടുക്കുക. ഇതാ പൊട്ടി. ഇനി നമ്മൾ കുറച്ച് മൈദ ജസ്റ്റ് ഒന്ന് അടിയിൽ ഒന്ന് തൂവിക്കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് എല്ലായിടത്തും ആയി എന്ന് ഉറപ്പ് വരുത്തുക. ഇതിനു ശേഷം നമ്മൾ ഇനി ആ ബാറ്റർ അതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ബാറ്റർ ഒഴിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, അവിടെ നമ്മൾ, ഞാനിത് കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി കുക്കർ അവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാറ്റർ ചെയ്തു. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, കാരണം എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടി. ഇതാ ടാപ്പ് ചെയ്ത് കൊടുത്തു. സോ
നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു, ഇനി ഇത് സ്റ്റീം ചെയ്താൽ മതി. അപ്പൊ നമ്മളിതാ സ്റ്റീം ചെയ്യാൻ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിൽ ഞാൻ സാൻഡോ സോൾട്ടോ ഒന്നും ഉപ്പോ മണലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ വെറുതെ ഒരു സ്റ്റാൻഡ് ഇട്ടിട്ട് അതിലേക്കാണ് അത് ഇറക്കി വെച്ചിരിക്കുന്നത്. ജസ്റ്റ് കുക്കറിന്റെ ലിഡ് അടയ്ക്കുക, വിസിലിടാൻ ഓർക്കുക, കാരണം വിസിലിന്റെ ഉള്ളിൽ കൂടെ എയർ പോവാൻ ചാൻസ് ഉണ്ട്. ഇതാ അപ്പൊ കറക്റ്റ് 45 മിനിറ്റ്സ് ഇരിക്കണം. 45 മിനിറ്റ്സിന് ശേഷം നിങ്ങൾ നോക്കുമ്പോ ഇതാ ഞാനിപ്പോ ടൂത്ത് പിക്ക് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. പെർഫെക്റ്റ് ആയിട്ട് കേക്ക് വെന്തിട്ടുണ്ട്, കണ്ട ഒന്നുമില്ല, ടൂത്ത് പിക്ക് ക്ലീൻ ആണ്. അപ്പൊ കേക്ക് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഞാനത് പുറത്തേക്ക് എടുക്കാം. ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കണം. സോ ചൂടാറിയിട്ടാണ് നമുക്കിതിനി ബാക്കി പ്രോസസ്സിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. സോ ചൂടാറാൻ വെച്ചു, കണ്ടോ കുക്കർ ക്ലീൻ ആണ്. സാൻഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതായിരിക്കും പ്രശ്നം വരാം, കുക്കറിന്റെ അടിയൊക്കെ ഭയങ്കര മോശമായി പോകും. ഇനി നമ്മളൊരു നൈഫ്, അതായത് അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട്, നൈഫ് യൂസ് ചെയ്ത് ഞാനിപ്പോ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മള് ഇനിയിത് നമ്മൾ ആ ടംബ്ലറിലേക്ക് അല്ലെങ്കിൽ ആ പ്ലേറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് കമഴ്ത്താം. സോ കേക്ക് വിട്ടുപോരും, കാരണം നമ്മൾ അടിയിൽ ഓയിലും മൈദയും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വിട്ടുപോരാനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഇതാ ഞാൻ അപ് സൈഡ് ഡൗൺ ആക്കി, ഇനി ഞാൻ ആ കേക്ക് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഇതാ നമ്മുടെ കേക്ക് കണ്ടോ. സോ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്, സൂപ്പർ സോഫ്റ്റ് ആണ്. ഇനി ഞാൻ നിങ്ങൾക്കിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്, കണ്ടോ കേക്ക് പോകുന്നത്, കണ്ടോ അത്രയും സോഫ്റ്റ് ആയതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് ആ പീസ് ഞാൻ കാണിച്ചു തരാണ്. അപ്പൊ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇപ്പൊ ഈ ലോക്ക്ഡൌണിന്റെ ടൈമിലൊക്കെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഡിഷസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെ സന്തോഷവും. നമ്മളിതിൽ എഗ്ഗ് യൂസ് ചെയ്യുന്നില്ല, അപ്പൊ എഗ്ഗിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ പറ്റിയൊരു കേക്കാണിത്. കണ്ടോ സോഫ്റ്റ്നെസ്, കണ്ടോ നിങ്ങള് സ്പോഞ്ച് പോലെ പോവാണ്. സോ ദാറ്റ് മച്ച് സോഫ്റ്റ്. അപ്പൊ എല്ലാവരും ഈ ചോക്ലേറ്റ് കേക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.